റെക്കോർഡ് ചെയ്തത് കേൾക്കാം. നമ്മളിപ്പോൾ ഒരു പ്രൊജക്ട് ഫയലായിട്ടത് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ തുറന്ന് നമുക്കൊന്ന് കേൾക്കാം. സ്കൂൾ റിസോഴ്സിനകത്ത് മാർട്ടിൻ ഡോട്ട് AUP എന്ന പേരിലുള്ള ഈ ഫയലിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് തുറന്നു വരുന്നത് ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിലാണ്. .AUP എന്ന ഫയൽ എക്സ്റ്റൻഷനുള്ളത് ഒരു പ്രൊജക്ട് ഫയലായതുകൊണ്ടാണ് ഇത് ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ തുറന്നു വന്നത്. ഇനി ഇത് കേൾക്കുന്നതിന് നമുക്കറിയാം ഇതിൻ്റെ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് കേൾക്കാം. എനിക്കൊരു സ്വപ്നമുണ്ട്, എന്റെ നാല് മക്കളും അവരുടെ തൊലി നിറത്തിന് പകരം. ഇത്തരത്തിൽ ഈ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി ഈ ഫയൽ ഇപ്പോൾ ഒരു പ്രൊജക്ട് ഫയലാണ്. നമുക്കറിയാം ശബ്ദ ഫയലുകൾ MP3, വേവ്, OGG തുടങ്ങിയ ഫോർമാറ്റുകളാണുള്ളത്. ഈ നമ്മൾ ചെയ്ത ഈ പ്രസംഗം എങ്ങനെയാണ് ഒരു ശബ്ദ ഫയലാക്കുക? അതിനുവേണ്ടി ഫയൽ മെനുവിലെ എക്സ്പോർട്ട്, ഫയൽ മെനുവിൽ എക്സ്പോർട്ട് എന്നതിൽ നിന്ന് MP3, വേവ്, OGG തുടങ്ങിയ ഏത് ഫോർമാറ്റുകളിലേക്കും നമുക്ക് മാറ്റാൻ കഴിയും. ഞാനിവിടെ എക്സ്പോർട്ട് ആസ് MP3 ക്ലിക്ക് ചെയ്യുകയാണ്. മാർട്ടിൻ ഡോട്ട് MP3 എന്ന പേരിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 7 സെലക്ട് ചെയ്തു. അതിനകത്തേക്ക് മാർട്ടിൻ ഡോട്ട് MP3 എന്ന പേരിലാണ് സേവ് ചെയ്യുന്നത്. ഈ ഫയൽ ഒരു MP3 ഫയലായി സേവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ പേര്, അതുപോലെ ട്രാക്ക് ടൈറ്റിൽ, ആൽബം ടൈറ്റിൽ, ഏത് വർഷത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നൽകാൻ കഴിയും. അവയെല്ലാം നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു മെസ്സേജാണ് ഇപ്പോൾ നേരത്തെ വന്നത്. നോക്കൂ, മാർട്ടിൻ ഡോട്ട് MP3 എന്ന പേരിൽ അത് നിങ്ങളുടെ ഈ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിൽ സേവ് ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ നേരത്തെ മാർട്ടിൻ ഡോട്ട് AUP എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിലാണ് തുറന്നു വന്നത്. എന്നാൽ ഈ മാർട്ടിൻ ഡോട്ട് MP3 എന്ന ഫയൽ ഏത് സോഫ്റ്റ്വെയറിലാണ് തുറന്നു വരിക? നമ്മൾ നേരത്തെ തുറന്നിരുന്നു ഒഡാഷ്യസ് എന്ന ഒരു സൗണ്ട് പ്ലെയറിലാണ് അത് തുറന്നു വന്നത് നമ്മൾ ശ്രദ്ധിച്ചത്. നമുക്കതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കേട്ടു നോക്കാം. എനിക്കൊരു സ്വപ്നമുണ്ട്, എന്റെ നാല് മക്കളും. അപ്പോൾ ഇത് ഒഡാഷ്യസ് എന്ന സോഫ്റ്റ്വെയറിലാണ് തുറന്നു വന്നിട്ടുള്ളത്. ഇവിടെ ശബ്ദ ഫയലുകൾ തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? നമുക്കറിയാം ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ശബ്ദ ഫയൽ തയ്യാറാക്കുന്നത്. ശബ്ദ ഫയലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഒഡാഷ്യസ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് സോഫ്റ്റ്വെയറുകളും ഇവിടെ പരിചയപ്പെട്ടു.